പി വി അൻവർ എം എൽ എ ഡി എം കെ മുന്നണിയിലേക്കെന്ന സൂചന. പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണി പ്രവേശന നീക്കവുമായി പി വി അൻവർ. ചെന്നൈയിലെത്തിയ അൻവർ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കൺമനം ചേർന്നുണ്ട്. ശിവദാസ്, വളരെ ശക്തമായ വിവാദങ്ങളും ഒക്കെയും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നണി നീക്കവുമായി ഇപ്പോൾ പി വി അൻവർ രംഗത്തെത്തുന്നത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, ഇടതുമുന്നണി പൂർണ്ണമായും കൈയൊഴിഞ്ഞതോടെയാണ് മുന്നണി നീക്കവുമായി പി വി അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഡി എം കെയിലേക്ക് പോകും എന്നാണ് സൂചന. ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെ മുന്നണിയാണ്. മുഖ്യമന്ത്രി സ്റ്റാലിനുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള ഡി എം കെയുടെ പ്രധാന നേതാക്കളുമായി പി വി അൻവറും അദ്ദേഹത്തോടൊപ്പമുള്ള ചില പ്രധാനപ്പെട്ട വ്യക്തികളും ചേർന്ന് കൂടിക്കാഴ്ച നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അൻവർ നാളെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ആഴ്ച ആണ് പി വി അൻവർ പാർട്ടി പ്രഖ്യാപിക്കും എന്ന ഒരു അറിയിപ്പ് നൽകിയിരുന്നത്. നാളെ വൈകിട്ട് മഞ്ചേരിയിൽ അദ്ദേഹം പാർട്ടി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. ഡി എം കെയുടെ മുന്നണിയുടെ ഭാഗമായി പ്രതിപക്ഷത്തെ ശക്തമായ ഒരു പോരാട്ടം നടത്തുക എന്നൊരു ലക്ഷ്യമാണ് തനിക്ക് മുൻപിൽ ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു മതേതര പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്നും സൂചിപ്പിച്ചിരുന്നു. കാരണം നേരത്തെ കോൺഗ്രസിലായിരുന്നു പി വി അൻവർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകില്ല എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും അദ്ദേഹത്തെ ഉൾക്കൊള്ളില്ല എന്നും പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് ആ തുടക്കത്തിൽ അവർ പറഞ്ഞിരുന്നു. പിന്നീട് കൃത്യമായി ഈ വിഷയത്തിൽ മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇതോടെയാണ് ഒരു മതേതര പാർട്ടി രൂപീകരിക്കുക എന്നൊരു രീതിയിലേക്ക് അൻവർ എത്തിയത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, അത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിൽ ആ ഒരു പി വി അൻവർ മറ്റു നേതാക്കളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പി വി അൻവറിനെ രാഷ്ട്രീയ പാർട്ടിയായി ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഒരു മുന്നണിയിലേക്ക് എത്തുക, മുന്നണി പ്രവേശനത്തിലൂടെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എന്നൊരു ലക്ഷ്യത്തോടെ അദ്ദേഹം മുന്നണി ഡി എം കെ മുന്നണിയിലേക്ക് പോകുന്നത്. എന്തായാലും അത്തരത്തിൽ ഡി എം കെ മുന്നണി പ്രവേശനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. വിഷ്ണു ശരി, ശിവദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.